ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ CB 300F ഒരു പ്രാവശ്യം കൂടി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു ഈ ഒരു വണ്ടി ഒരു പ്രാവശ്യം കൂടി റിവ്യൂ ചെയ്യുമോ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വണ്ടി നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ബിഗ് വിങ് ഹോണ്ട, നമ്മുടെ മാരറ്റിലുള്ള ബിഗ് വിങ് ഹോണ്ട, അവരാണ് നമുക്ക് വണ്ടി തന്നേക്കുന്നത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദെം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് BS 6 വെർഷനാണ്. നമ്മുടെ ലേറ്റസ്റ്റ് BS 6.2 അല്ലെങ്കിൽ BS 7 എന്ന് ചിലർ പിടിക്കും. ആ ഒരു മോഡൽ വണ്ടിയല്ല ഇത്, BS 6, വെറും BS 6 മോഡലാണ്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,17,000 രൂപയാണ്. ഡിലക്സ് പ്രോ മാത്രമേ ഉള്ളൂ. നേരത്തെ ഡിലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഉണ്ടായിരുന്നു, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്തൊരു മോഡലും കൂടി ഉണ്ടായിരുന്നു. അതവരിപ്പോൾ എടുത്ത് കളഞ്ഞു, വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്ക് നിലവിൽ ഡിലക്സ് പ്രോ എന്നുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. കാരണം ഡിലക്സിനും ഡിലക്സ് പ്രോയ്ക്കും ആദ്യമേ എനിക്ക് തോന്നുന്നു വെറും 5,000 രൂപീസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വിചാരിച്ചാണ് ഓൾമോസ്റ്റ് എവറി ബയേഴ്സ് തന്നെ ഡിലക്സ് പ്രോ ആണ് എടുക്കുന്നത്. 5,000 രൂപ കൂട്ടിയാൽ മതി നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വോയിസസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവർ ആ ഒരു ഡിലക്സ് എന്നുള്ള വേരിയൻറ്റ് ഹോണ്ട എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസ് തന്നെ 217,000 രൂപയ്ക്ക് 291 CC, 24 BHP, 25 ടോർക്ക്, 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് ഹസ് ക്ലച്ച്, ഈ ഒരു ബീഫിയർ ലുക്ക്, എൻ്റെ മോനെ, അതും ഫ്രം ഹോണ്ട. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബ്രാൻഡിൽ നിന്നാണ് ഇങ്ങനെ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ചെറിയ വിശേഷം കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫിനാൻസ് സ്കീം വേണമെങ്കിൽ ഞാൻ അവസാനം ജസ്റ്റ് ഒന്ന് ഇടാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു എത്ര ഡൗൺ പേയ്മെൻറ്റ് ഇനി അടയ്ക്കണം, നിങ്ങൾക്ക് മന്ത്ലി എത്ര EMI കാര്യങ്ങളൊക്കെ വരും, അങ്ങനെ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് അവസാനം ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വണ്ടി ഹോർണറ്റിനേലും ഇങ്ങനെ നിർത്തിടുമ്പോൾ വണ്ടി ബീഫിയർ ആണ്, വലുതുമാണ്, വീൽ ബേസും കൂടുതലാണ്. ഏകദേശം 30-90 വീൽ ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ലോങ്ങർ വണ്ടിയാണ് ഇത്. NS കൊണ്ടുവരുന്നത് ലോങ്ങറാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ യെസ്, ഹെഡ്ലൈറ്റ് സംഭവമായിട്ട് നമ്മുടെ ഹോർണറ്റായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നല്ല, എല്ലാവർക്കും തോന്നും. പെട്ടെന്ന് ഇങ്ങനെ വണ്ടി കഴിഞ്ഞാൽ ഇത് CB 300F ആണോ അത് ഹോർണറ്റ് 2.0 ആണോ എന്ന് എല്ലാവർക്കും സംശയമായിരിക്കും. അത്മാതിരി സിമിലാരിറ്റിയാണ്. അത് കൂടാണ്ട് തന്നെ ഹോർണറ്റിന് വരുന്ന അതേ കളേഴ്സ് തന്നെ അവർ CB 300F കൊടുത്തു. അതാണ് ഹോണ്ട ചെയ്ത്. എനിക്ക് തോന്നിയാൽ ഡിസൈൻ വൈസ് ഓക്കെയാണ് എനിക്ക്, പക്ഷേ ഹോണ്ട ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഹോർണറ്റിന് വരുന്ന അതേ കളേഴ്സ് തന്നെ ഈ ഒരു 300 കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്ക്ലൂസിവിറ്റി, 300 ഒരു എക്സ്ക്ലൂസിവിറ്റി അവിടെ മിസ്സാവുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് മാറ്റിയെത്തി കഴിഞ്ഞാണല്ലോ വേറെ രക്ഷയില്ല മോനെ, നിങ്ങൾ ഹോർണറ്റ് ആയിട്ട് തെറ്റിരിക്കില്ല. കാരണം ഈ ഒരു ടാങ്കൊക്കെ വളരെ ബീഫിയർ ആണ്. ശരിക്കും ഇങ്ങനെയൊക്കെ നോക്കി സൂപ്പർ ബൈക്ക് ലെവലുള്ള ഒരു ബീഫിയർ ആണ്. പിന്നെ ഇങ്ങനെ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അത് ഏകദേശം നോക്കി ഈ ഫോർക്കിൻ്റെ അടുത്ത് വരെ ടാങ്ക് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. പിന്നെ റിയർ സീറ്റ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ഇനി എല്ലാം പോട്ടെ, ടെയിൽ ലൈറ്റ് ഡിഫറൻ്റ് ആണ്. നമ്മുടെ CB 300R പോലത്തെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. പിന്നെ യെസ്, അത്രയും ഡിഫറൻസ് വണ്ടിക്ക് ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെ നിർത്തിയിടുമ്പോൾ മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. ഇത് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പാർക്കിംഗ് ലോട്ടിലോ ലുലുവിലോ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അറിയത്തു പോലുമില്ല. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം 300F എന്ന് ആകെ കൊടുത്തേക്കുന്നത് ഈ ഒരു ചെറിയ ബാഡ്ജിങ് മാത്രമാണ്. അപ്പോൾ യെസ്, വണ്ടിയിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടോയെന്ന്. വൈബ്രേഷൻ യെസ്, വണ്ടി ഒരു ഹയർ RPM, അതായത് ഒരു 6,000 RPM എത്തുമ്പോഴത്തേക്കും ഒരു വൈബ്രേഷൻ ഹാൻഡിൽ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓടിക്കുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു ലോങ് വീഡിയോ അല്ല. എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഈ ഒരു കളർ സ്കീം തന്നെയാണ് ഹോർണറ്റിന് കൊടുത്ത അതേ ഒരു കളർ സ്കീം തന്നെ അവരിതിന് കൊടുത്തു, കൊടുക്കണ്ടായിരുന്നു. പിന്നെ എന്നാ പറയുക, ഈ ഒരു ടാങ്ക് എക്സ്റ്റൻഷനാണ്. ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ഇത് കണ്ടോ, ഇത് ഭയങ്കരമായിട്ട് ഇളകിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കും. ഈനോ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പേര് അബ്യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, ഈ ഒരു ഷെയ്ക്ക് ഉണ്ട്, എല്ലാ വണ്ടിക്കും ഉണ്ട്. നിങ്ങളുടെ CB 300F ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ഇളക്കം ഉള്ളതാണെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പശയോ 3MO കൊട്ടിച്ച് ഒന്നും കൂടി സ്റ്റിക്കറായിട്ട് വയ്ക്കാൻ പറ്റും. ഇതാണ് എനിക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ആകെ തോന്നിയത്. അത് കൂടാണ്ട് മാറ്റി എത്തി കഴിഞ്ഞാൽ വേറെ വലിയ പാരഗ്രാഫ് കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. വേറെ വലിയ അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ ശ്രദ്ധിച്ചോ, നോർമൽ സ്റ്റീൽ ഹാൻഡല്ല, ഇതിന് വരുന്നത് ഒരു അലുമിനിയം ഹാൻഡിലാണ്. നിങ്ങൾ അടുത്തേക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റിയ ഒരു ഗിൽറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ യെസ്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പടയെന്ന് പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഒരു ഇതിൻ്റെ ഒരു അപ്സൈഡൻ ഫോർക്ക് കാണാൻ പറ്റും വിത്ത് ആ ഒരു ഗോൾഡ് ഫിനിഷോട് കൂടി. പിന്നെ ഒരു ഫെൻഡർ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പിന്നെ ഒരു 276 mm ഡിസ്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഒരു 110 സെക്ഷൻ ടയറാണ്. നമ്മുടെ ഡോമിനാർ ഡ്യൂക്കിലൊക്കെ വരുന്ന പോലെ 110 സെക്ഷൻ ടയറാണ്. 17 ജലവീസ് ആണ്. പിന്നെ ബ്രേക്കിംഗ് ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യുന്നത് നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ്. ബൈബ്രി അല്ല, ഫ്രണ്ടും ബാക്കും നിസിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ ടയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 150 സെക്ഷനാണ് വരുന്നത്. കുറച്ചുകൂടി ബീഫ് റൈഡറുടെ ടയറാണ് ബാക്കിൽ വരുന്നത്. നമ്മുടെ ഡോമിനാറിൽ യൂസ് ചെയ്യുന്ന അതേ ടയേഴ്സ് ആണ്. നമ്മൾ ഡിസൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 240 mm എങ്ങാണ്ടെന്ന് തോന്നുന്നു ഒരു ഡിസൈസും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഔട്ട് ഓഫ് ദ മാറ്റർ ആ ഒരു 291 cc 24 bhp 25 nm ടോർക്ക് 6-speed ഗിയർ ബോക്സ് പാൻഡസ് ക്ലച്ച് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ഫ്രെയിമാണ്, ഒരു ഫാൻസി ഫ്രെയിം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോണ്ടയ്ക്ക് ഈ ഒരു വണ്ടി ഒരു വിലയിൽ കൊടുക്കാൻ പറ്റിയത്. ഓൾറൈറ്റ്, ഇതിന് ആദ്യം വില ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡിസ്കൗണ്ട് ആയിട്ടായിരുന്നു. അറൗണ്ട് 50,000 rupees ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു ഡിസ്കൗണ്ട് കൊണ്ടുവന്നതോടുകൂടി ഒരുപാട് ബയേഴ്സ് ഇതിനകത്തേക്ക് അട്രാക്റ്റീവ് ആയി. അതുകൊണ്ട് തന്നെ ഹോണ്ട എന്ത് ചെയ്തു, ഓക്കെ ആ ഒരു പ്രൈസിൽ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 3 കളേഴ്സ് വരുന്നുണ്ട്, ഈ റെഡ്, ഒരു ബ്ലൂ, അത് കൂടാണ്ട് തന്നെ ഒരു ബ്ലാക്കും വരുന്നുണ്ട്. എല്ലാം ബ്ലാക്കും ബ്ലൂ ഐ തിങ്ക് മാറ്റാന്ന് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ടുള്ള പിക്ചർ ഇവിടെ ഇടാം. പിന്നെ നോക്കുകയാണെങ്കിൽ വളരെ സീറ്റ് ആയിട്ട് പറഞ്ഞ വണ്ടിയാണ്, വെറും 790 mm മാത്രമേ സീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5.47 ഉള്ളവർക്കൊക്കെ ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പില്ലൺ സീറ്റ് ആയാലും ഒരുപാടില്ല, ചെറിയ സീറ്റാണ്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറയില്ല, പക്ഷേ ഗ്രാബറിലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം പിടിച്ചിരിക്കാം, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സസ് ഞാൻ കാണാം, പിന്നെ ഒരു ചെറിയൊരു എക്സോസ് കാണാം. നല്ല രസമുണ്ട് എൻ്റെ എക്സോസ് കേൾക്കാനായിട്ട്, അടിപൊളിയാണ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ഇവിടെ നല്ല വൃത്തികേടായിട്ടുള്ളൊരു സാരി ഗാർഡ് എന്ന് പറഞ്ഞാൽ പോലെ സാരി കവർ എന്ന് പറയേണ്ടി വരും. ഭയങ്കര നിറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കവർ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ യെസ്, ഒരു 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്. പിന്നെ ആൾക്കാർ ഒരുപാട് എന്നോട് ചോദിച്ചാണ് ഇതിന് ലിക്വിഡ് കൂളിംഗ് ഇല്ലെന്ന്. ഇത് ലിക്വിഡ് കൂളിംഗ് ഇല്ല, ഇതിന് ഓയിൽ കൂളറാണ് വരുന്നത്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർ, ഞാൻ ഫോറത്തിലൊക്കെ വായിച്ചു നോക്കി, പിന്നെ യൂസർ റിവ്യൂ ഒക്കെ വായിച്ചാൽ എനിക്കിതുവരെ ആ ഒരു ലിക്വിഡ് കൂളിങ്ങിൻ്റെ അഭാവത ഇതുവരെ തോന്നിയിട്ടില്ല. ഐ തിങ്ക് എയർ ഈ ഒരു ഓയിൽ കൂളി സെറ്റപ്പ് തന്നെ ഇനഫ് ആണ് ഈ വണ്ടിക്ക്. ഓൾറൈറ്റ്, പിന്നെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് കാണിച്ചു തരാം. കീൻസായിട്ട് വരുന്ന നടുക്കാണ്. ഈ ഒരു വ്യൂ ഒക്കെ നോക്കി എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഞാൻ കയറിയിരിക്കുമ്പോഴത്തേക്കും ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ, ഒന്ന് ഈ ഒരു ലുക്ക് തന്നെയാണ്. ഭയങ്കര മാരകമാണ് ഈ ഒരു ടാങ്കിൻ്റെ എക്സ്റ്റൻഷൻ ആയാലും നോക്കി അടിപൊളി ലുക്കാണ്. ശരിക്കും ഒരു പ്രോപ്പർ 300 cc ലുക്ക് ഉണ്ട്. പിന്നെ നോട്ടീസ് ചെയ്യുന്നതെന്ന് പറയട്ടെ, വണ്ടിക്ക് ഒട്ടും വെയിറ്റില്ല. നോക്കി, വെറും 153 kg വെയിറ്റ് ഉള്ളൂ. അതായത് ദിസ് ബൈക്ക് ഈസ് ഓൾമോസ്റ്റ് ഓൺലി 6 kg ഹെവിയർ ദാൻ ദി R15. അത്ര വെയിറ്റ് വരുന്നുള്ളൂ. വളരെ നിമ്പിളാണ്, വളരെ ലൈറ്റ് വെയിറ്റാണ്. അത് നിങ്ങൾ കയറിക്കുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യും, വളരെ നിമ്പിളായിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കയുടെ ടോപ്പിൻ്റെ ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്ക് അറൗണ്ട് 150 എന്താ വണ്ടി ടോപ്പിൻ്റെ കയറുള്ളൂ. കാരണം 153 kg വെച്ചിട്ട് 150 കയറുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത്ര ആ ഒരു സ്പീഡിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഒക്കെ പോകും. ഒരുപാട് ചെറിയൊരു ക്രോസ് വിൻഡേജ്, എന്തിനൊരു ടാങ്കലൂർ പാഞ്ഞു പോയാൽ തന്നെ നമ്മുടെ കൺട്രോൾ കഴിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓൾറൈറ്റ്, ഈ ഒരു ഇൻസ്ട്രോൺ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു കൺസോളാണ്. പക്ഷേ ആവശ്യമുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ചെറിയൊരു RPM മീറ്റർ ഉണ്ട്, സ്പീഡോ ഉണ്ട്, ടൈം ഉണ്ട്, ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, ABS അങ്ങനെയുള്ള വാണിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് ട്രാക്ഷൻ അങ്ങനെയുള്ള വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ വണ്ടിയുടെ എന്താ പറയുക, കൺസോൾ കാര്യങ്ങളൊക്കെ ടോഗിൾ ചെയ്യുന്നത്. നമുക്കിവിടെ എൻറ്റർ, അപ്പ് ആൻഡ് ഡൗൺ, പാസ് വെച്ച്, ഹോണും ഇൻഡിക്കേറ്ററും നേരെ ഇൻവേഴ്സ് ആണ്. അതായത് ഹോൺ മുകളിലും ഇൻഡിക്കേറ്റർ താഴെ വരുന്നത്. പിന്നെ എൻജിൻ ഗിയർ സ്വിച്ച് വരുന്നുണ്ട്, ഒരു ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഇഗ്നിഷൻ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൂടാണ്ട് തന്നെ റൈഡ് ബൈ വയർ അങ്ങനത്തെ ടെക്നോളജി ഒന്നുമില്ല. വണ്ടിക്ക് വരുന്നത് ഒരു ഡ്യുവൽ ത്രോട്ടിൽ കേബിൾ ആണ് വരുന്നത്. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണിംഗ് ക്ലോസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡ്യുവൽ കേബിളാണ് വണ്ടിക്ക് വരുന്നത്, നമ്മുടെ MHL കണ്ടുവന്ന പോലെ. ഓൾറൈറ്റ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു വണ്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് എനിക്ക് വിശേഷം ഒന്നും പറയാനല്ല. വണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അടിപൊളി വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഓടിച്ചിട്ട് വളരെയധികം ഇമ്പ്രസീവ് ആണ്. യെസ്, ഹയർ RPM എത്തുമ്പോഴത്തേക്കും വൈബ്രേഷൻ ഉണ്ട്, അത് ഈ ഹാൻഡിൽ നിന്നും കിട്ടും, ഈ ഒരു ഫുട് പെക്സിൽ നിന്നും കിട്ടുന്നുണ്ട്, ഈ ഒരു സീറ്റിലും കിട്ടുന്നുണ്ട്. അതായിരിക്കാം ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് വൈബ്രേഷൻ ഉണ്ടോയെന്ന്. പക്ഷേ ഇത് ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് അബ്യൂസ് ചെയ്ത വണ്ടിയാണ്, ഒരുപാട് ഓടിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ യൂനോ ഇത്ര ഒരു വൈബ്രേഷൻ ഫ്രഷ് വണ്ടിക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ യെസ്, ഇനി നമുക്ക് വേറെ കുറച്ച് നേരം വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടിയിൽ ഫ്ലാറ്റ് ഫുട്ടാണ്, പിന്നെ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാന്നും പറഞ്ഞു. ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഒരു പൊട്ടിക്ക് തന്നെ ഫേസ് ചെയ്തതാണ്. വളരെ വൈഡായിട്ടുള്ള, ഓൾമോസ്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, കാരണം ഇത് അലുമിനിയം ഹാൻഡിലാണ്. ഓക്കെ, നമുക്കിനി ഓടിച്ചിട്ട് സംസാരിക്കാം. ഓ മാൻ, ബ്രില്ലിയൻ്റ് എക്സോസ് നോട്ട്. ഇതിനെ ഒരു ചെറിയ വിസിൽ നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡോമിനാറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു വിസിൽ നോട്ട് വരുന്നു. ആ സാധനമൊക്കെ ഇതിനകത്തുണ്ട്, പൊളിയാണ്. എക്സ്പെഷ്യലി നമ്മൾ വണ്ടി ഇട്ട് മലിപ്പിക്കുന്നുണ്ടല്ലോ, അടിപൊളി നോട്ടാണ്. ഞാൻ പറ്റുമെങ്കിൽ കേൾപ്പിച്ച് തരാം. ഓൾറൈറ്റ്,
ഓ മാൻ, സീ ദാറ്റ് പുൾ. പിന്നെ ഈ ടാങ്ക് ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല ബീഫർ ആയിട്ടുള്ള ടാങ്ക് ആയിട്ട് തോന്നും. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14 ലിറ്റേഴ്സ് ടാങ്കാണ്. നമുക്കിതിന് മൈലേജ് ഓൾമോസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 40 അടുത്ത് റിപ്പോർട്ട് ചെയ്തവരുണ്ട്. 35 ആണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു ആവറേജ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 30-35 നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓ മാൻ, ഇവിടെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെയിറ്റ് തന്നെയാണ് കേട്ടോ. 153 kg വെച്ചിട്ട് നമുക്ക് ഈസിലി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ മഴക്കാലമാണ്, ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാവും, ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്തിയൊക്കെ എടുത്തിട്ടുണ്ടോ, നല്ല എളുപ്പമാണ്. ഓ മാൻ, ഓ മാൻ, ക്ലച്ച് പുൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പുൾ അത്യാവശ്യം ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ഹാർഡല്ല, ഒരുപാട് ഹെവി ആയിട്ട് താങ്ങി താങ്ങി പോകുന്നൊരു ക്ലച്ചല്ല, അത്യാവശ്യം ലൈറ്റാണ്. ഗിയർ ബോക്സും അത്യാവശ്യം കൊള്ളാം, നല്ല ബട്ടറി സ്മൂത്താണ്, നല്ല പ്രിസൈസാണ്. ഓ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു CB 300. ഓ, സെയിം ഉണ്ട്. ഓ, ദാറ്റ്സ് ആൻ എഫ്. ഓ, ദാറ്റ്സ് ആൻ ആർ. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല, രണ്ടും ഒരേ ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് വലിപ്പിച്ചാലോ. ഓ മാൻ, സീ ദാറ്റ്. ഓ മാൻ, അപ്പൊ എന്നാ പറയാ, മൊത്തത്തിൽ റൈഡ് ക്വാളിറ്റി കൊള്ളാട്ടോ, നല്ല രസമുണ്ട് ഓടിച്ചു നടക്കാനൊക്കെ ആയിട്ട്. ഒരു സിറ്റിയിലാണെങ്കിലും അത്യാവശ്യം ടൈറ്റ് ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും ഓടിച്ചു നടക്കാം. ഞാൻ പറഞ്ഞു ക്ലച്ച് അത്രക്ക് ഹെവി അല്ല, പിന്നെ അത് കൂടാണ്ട് വണ്ടിക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി താങ്ങി താങ്ങി നടക്കാനായിട്ട് പറ്റും. പിന്നെ ഗിയർ ബോക്സ് ആയാലും കൊള്ളാം, ബട്ടറി സ്മൂത്താണ്. ഞാനിപ്പോൾ 6th gear കണ്ടോ, 6th. ഓ മാൻ, 6th ചെയ്യുന്നത്. എൻജിൻ ഫീൽസ് അലോട്ട് കാമർ. എന്താ പറയുക, ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഒന്ന് ക്ലൈംബ് ചെയ്ത് ഈ ഒരു 4000-6000 എത്തുമ്പോഴത്തേക്കും യെസ്, ഹാൻഡിലിന് ചെറിയൊരു വൈബ്രേഷൻ. അത് അനോയിങ് അല്ല കേട്ടോ. നിങ്ങൾ ഈ വൈബ്രേഷൻ വൈബ്രേഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം പോയി റോയൽ എൻഫീൽഡിൻ്റെ വൈബ്രേഷൻ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടിരിക്കുക. മൈൽഡ് വൈബ്രേഷനാണ് അത്, നമുക്കൊരുവിധം എന്താ പറയുക, സഹിക്കാവുന്ന വൈബ്രേഷനുള്ളൂ. മാനുവർ ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്, ഞാൻ പറഞ്ഞു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലിക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓ, സീ ദാറ്റ് മാൻ, ദിസ് ഇസ് ബ്രില്ലിയൻറ്റ്. 68 തന്നെ ക്രൂസ് സ്പീഡ് അല്ല, കുറച്ചും കൂടി കയറും. ഐ തിങ്ക് ഒരു 80 സുഖമായിട്ട് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും, ഈസിലി ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രൈസിൽ ഐ തിങ്ക് 2.2 lakh എടുക്കുക. 2.2 lakh ഇത്രയും ഒരു എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും, ഇത്രയും പവറുള്ള വണ്ടി, അതും ഫ്രം ഹോണ്ടയെന്നും കൂടി ആലോചിക്കുക. ഇസ് എ ബ്രില്ല്യൻറ്റ് പാക്കേജ് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് പ്രധാനമായിട്ട് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ N250 വെച്ച് കമ്പയർ ചെയ്യാം. കാരണം N250 ഇതും കൂടി റേസ് വെച്ചിട്ട് N250 കയറിപ്പോൾ എന്ന് കുറച്ച് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ N250 പറയാം. പക്ഷേ N250 കുറച്ചും കൂടി കാമറാണ്, എന്താ പറയുക, കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി കമ്മ്യൂട്ടറിസ്റ്റ് ആയ ആ വണ്ടിക്ക് വരുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇത് 50-50 ആണ്. 50% ഒരു കമ്മ്യൂട്ടർ ചായ ഉണ്ട്, അന്ന് ഒരു 50% ഒരു എക്സൈറ്റിംഗ് ഫീലും വരുന്നുണ്ട്. N250 അങ്ങനെയല്ലേ, N250 അറൗണ്ട് ഒരു 70% ഒരു കമ്മ്യൂട്ടറിസ്റ്റ് ആയവാൻ തന്നെ. ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും, കാരണം റിഫൈൻമെൻറ്റ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ N250 നല്ലൊരു ചോയ്സാണ്. ഞാൻ ബജാജ് ആയതുകൊണ്ട് ഇതാക്കി പറയുന്നതല്ല, അത്യാവശ്യം അവർ ഇറക്കിയതിൽ ഉള്ള ഏറ്റവും ബെസ്റ്റ് വണ്ടി N250 തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി നോക്കാം. പക്ഷേ 1.0 ഈ ഒരു പ്രൈസിന് 2.2 lakh വേറെ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിക്സർ 250 കിട്ടും. കിറ്റുള്ളതല്ല, കിറ്റില്ലാത്ത വേർഷൻ, അതിന് ഈ ഒരു പ്രൈസാണ്. പക്ഷേ ജിക്സർ 250 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അമ്മേ ഈ ഒരു വണ്ടി തന്നെയാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ഹാർഡാണ് കേട്ടോ, ചെറുതായിട്ട് ഹാർഡല്ല, കുഴപ്പമില്ല. ഓ, CBR 150, സച്ച് എ ജെം. ഇങ്ങനെയുള്ളവർക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു FC അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഓടിച്ച് ഇനി അങ്ങനത്തെ ഒരു വണ്ടി മതി, അല്ല ഒരുപാട് ഫാൻസി അല്ലെങ്കിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വണ്ടി വേണ്ട, നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം, ഉള്ളതിനേലും ചെറിയൊരു അപ്ഗ്രേഡ് മതി, ഒരുപാട് വൻ അപ്ഗ്രേഡ് ഒന്നും വേണമെന്ന് അങ്ങനത്തെ അപ്ഗ്രേഡ് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ചെറിയൊരു പ്രൈസിൽ തന്നെ അപ്ഗ്രേഡ് ഒന്നും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നൊരു വണ്ടി തന്നെ കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ സർവീസ് കോസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു 2500 താഴെ സർവീസ് കോസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. കമോൺ മാൻ, ദിസ് ഒരു 300 cc വണ്ടിയാണ് ഫ്രം ഹോണ്ട, നമുക്ക് അൾട്രാ ചീപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും, അന്ന് അത്ര എക്സ്പെൻസീവ് അല്ല. ഒരു ബജാജ് ഡോമിന 250 ഒക്കെ ചെയ്യുന്ന ഒരു ഡോമിന 250 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതിനൊക്കെ ഭയങ്കര ഹെവിയാണ്, കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾ ടൂറിങ്ങിനാണ് ഭയങ്കര പ്രയോറിറ്റി എടുക്കുന്നതെങ്കിൽ ഡോമിന 250 നോക്കുക. വണ്ടി അസൽ റിഫൈൻഡാണ് കേട്ടോ, അധികം ഭയങ്കര ചെറിയൊരു അണ്ടർ റേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഭയങ്കര റിഫൈൻഡാണ്, ഉണ്ട് അധികാരം നോക്കാത്തതാണ്. പക്ഷേ ബജാജ് നല്ല വണ്ടി ഇറക്കിയപ്പോഴത്തേക്കും ആർക്കും വേണ്ട, അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പോൾ ലിസൺ ടു ദാറ്റ്, ആ ഒരു വിസിൽ സൗണ്ട് കേട്ടോ.
0 to 100 in no time. See that pull, man. നല്ല പവർ ഉണ്ടോ വണ്ടിക്ക്. പിന്നെ വീടായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു സ്വിച്ച് ഗിയറിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ഈ ഒരു ഹോൺ ഇങ്ങനെ ഇൻഡിക്കേറ്റർ താഴെ വെച്ചിരിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ്. ഞാൻ അത്ര വലിയ ഫാനൊന്നുമല്ല, ഭയങ്കര പാടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുക്കും ഒന്ന് യൂസ് ടു ആവാൻ. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു ക്വിക്ക് വാക്ക് റൗണ്ട് എടുക്കുക, പെട്ടെന്ന് പോവുക, അങ്ങനെ ഒരു ഉദ്ദേശത്തു കൂടി വന്നതാണ്. നമുക്ക് വണ്ടി ഒരു കുറച്ച് നേരം തന്നു, അതുകൊണ്ട് ഇത്രയും എടുത്തുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.